നമസ്കാരം. ഇന്ന് വീണ്ടും ഒരു നായ്ക്കുട്ടികളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അവിടെ മീനുകൾ ഒഴിച്ച് ബാക്കി ഒരു മൂന്ന് ആൾക്കാരും കൂടി നമുക്കുണ്ടെന്ന്. അവരെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഞങ്ങളിപ്പോൾ ഓരോന്നും ഫസ്റ്റ് മുതൽ അവർക്ക് കൊടുക്കുന്ന എടുത്തത് മുതലാണെങ്കിലും പിന്നെ അവരെടുക്കുന്ന എല്ലാത്തിനും ചോദിക്കുന്ന ഞങ്ങളുടെ ഒരു ഏട്ടനുണ്ട്, അതാണ് ഗോപി ഏട്ടൻ. എല്ലാം ചോദിക്കുന്നവർ ആദ്യം തൊട്ടേ ഞങ്ങൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പട്ടികളെക്കുറിച്ചുള്ള എല്ലാ വിവരവും ചോദിച്ച ഒരാളാണ്. അപ്പം ഇന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മളിന്ന് വന്നിട്ടുണ്ട്. എന്താ പറയുക, വലിയൊരു ഒരു എന്താ അത്രയും നല്ലൊരു അവസരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇന്ന് വയനാട്ടിൽ തന്നെ അധികം കാണപ്പെടാത്തൊരു ജർമ്മൻ ഷെപ്പേർഡിലെ ഒരു കാറ്റഗറിയാണ് ഈ ലോങ് കോട്ട് എന്ന് പറയുന്നത്. അതിലുള്ള കുറച്ച് പപ്പീസിനെ നമുക്ക് ഇന്ന് കാണാനായി, അപ്പോൾ അവരെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനാണ് ഇന്ന് നമ്മൾ വന്നത്. അത് നമുക്ക് അതെ ഈ കുറച്ച് എന്താ പറയുക, ഹൈ റേഞ്ചിലുള്ള ആൾക്കാർ മാത്രം എന്താ പറയുക കൊണ്ട് നടക്കുന്ന ഒരു ഐറ്റമാണ് ഈ സംഭവം. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലോങ് കോട്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ മുതൽ അവരെ സെയിൽ ചെയ്യുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ അറിയാനാണ് ഇന്ന് വന്നത്. നമുക്ക് നമ്മുടെ ഗോപിയേട്ടനോട് തന്നെ ചോദിച്ചിട്ട് അറിയാം. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ജി എസ് ടിയുടെ ലോങ് കോട്ട് കോപ്പിയാണ്. ലോങ് കോട്ട് കോപ്പിയാണ്. അപ്പൊ നമ്മള് ഇന്നിപ്പോ ഇവിടെ, അതായത് ബത്തേരി വള്ളുവാടി ഗോവേറിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോ എല്ലാവർക്കും ജർമ്മൻ ഷെപ്പേർഡ് എല്ലാവർക്കും അറിയാം. അതിൽ ലോങ് കോട്ട് എന്ന് പറയുന്ന പട്ടിയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ പരിചരണങ്ങളാണ് വേണ്ടത്, പിന്നെ അതിന് പിന്നെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്, എന്തൊക്കെ കൊടുക്കണം, എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, അതൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോപിയേട്ടനെ ആണ് ഇവിടെ ഉള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗോപിയേട്ടനെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ലോങ് കോട്ട് കപ്പി കുട്ടിയാകുമ്പോൾ തന്നെ ഇങ്ങനെ ഹെയർ നന്നായിട്ടുണ്ടാവും. ഇതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് ഹെയറുള്ള ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ലോങ് കോട്ട് കപ്പിക്ക് കുട്ടിയാകുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കയ്യിൻ്റെ ഈ ഭാഗങ്ങളിൽ, ഈ ചെവിൻ്റെ ഈ ഭാഗങ്ങളിൽ, ഇവിടെയൊക്കെ നല്ല ഹെയർ ഉണ്ടാവും. ഹെയർ നോക്കിയിട്ട് നമ്മൾ ലോങ് കോട്ട് കപ്പി സെലക്ട് ചെയ്യാം. പക്ഷേ ലോങ് കോട്ട് കപ്പിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് കൂടുതലാണ്. നമ്മൾ വീക്കെൻഡിൽ രണ്ടു പ്രാവശ്യം എങ്ങനെയും ഗ്രൂം ചെയ്യണം. ഷോർട്ട് കോട്ട് കപ്പാണെങ്കിൽ അത് വേണ്ട. ലോങ് കോട്ട് കപ്പിക്ക് ഗ്രൂം ചെയ്യാൻ മെയിൻ്റനൻസ് കൂടുതലാണ്. കാണാൻ നല്ല ലുക്കായിരിക്കും. നല്ല ലോങ് കോട്ട് കപ്പി നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നല്ല മാർക്കറ്റാണ്. ആളുകളെല്ലാം അന്വേഷണം നടക്കുന്ന ഒരു ലോങ് കോട്ട് കപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ ലോങ് കോട്ട് കപ്പി എങ്ങനെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചു, ഇതാണ് നമ്മുടെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുട്ടി. ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ലോങ് കോട്ട് കപ്പിയാണ്, ഹെയർ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. പിന്നെ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമുക്ക് ലോങ് കോട്ട് പപ്പി തന്നെ ഡാർക്ക് മാസ്ക് ലൈറ്റ് മാസ്ക് എന്ന് ചോദിക്കാറുണ്ട്. ലൈറ്റ് മാസ്കിന് അത്ര ഡിമാൻഡില്ല. ലോങ് കോട്ടിന് ഡാർക്ക് മാസ്ക്, ഈ മാസ്കിൻ്റെ ഭാഗത്ത് നല്ല ഡാർക്ക് ബ്ലാക്ക് വരുന്ന കുട്ടിക്ക് ഒത്തിരി ഡിമാൻഡാണ്. ആളുകൾ ചോദിച്ചു വരുന്നത് ഡാർക്ക് മാസ്കാണോ ഡാർക്ക് മാസ്കാണോ കുട്ടി എടുത്ത് ചോദിക്കുന്നത്. ഈ ഡാർക്ക് മാസ്ക് മീൻ ചെയ്യുന്നത് ഈ ഭാഗം നല്ല ഡാർക്ക് കളറിനെയാണ് ഡാർക്ക് മാസ്കിന് മീൻ ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് ടാൻ കളറായിരിക്കും. നല്ല നല്ല ടാൻ കളറുള്ള കുട്ടികൾക്കാണ് നമുക്ക് ഈ മാർക്കറ്റിൽ നല്ല വായു വരുന്നത്. ഡേയ്സുള്ള പത്തുമ്പോൾ ലോങ് കോട്ട് കപ്പി ഇരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന കുട്ടീനെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഹെയർ ഒന്ന് നോക്കുക. ഈ ഇത്ര ഇങ്ങനെയുള്ള 40 days, ഇന്നിപ്പോൾ 60 days ആണ് ഇന്നൊക്കെ നല്ല ഹെയർ ഉണ്ടാവും. കുറച്ചുകൂടെ തിക്കായിട്ട് ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഈ 40 days ആയതുകൊണ്ടാണ് ഇത്ര കുറവ്. കുറച്ചുകൂടെ ഒരു 60 days ആകുമ്പോൾ നിറച്ച് തിക്കായിട്ട് രോമം വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് പേരൻസ് കണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ബുഷി പോലെ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ നിൽക്കും. നമുക്ക് മറ്റേ ഇങ്ങനെ പറ്റായിരിക്കും.
അങ്ങനെയുള്ള കുട്ടികൾ നോക്കുക. പിന്നെ ഒരു 34 days ഒക്കെ നമ്മൾ പപ്പി ഡി പി ഇഞ്ചക്ഷൻ എടുത്തതെന്ന് ചോദിച്ചു നോക്കുക. പിന്നെ ഡിവോമിങ് കറക്റ്റ് ആയിരിക്കണം. ഫീഡിങ് നമുക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യാം. ഹാൻഡ് ഫീഡിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സെറിലാക്ക് സ്റ്റേജ് വണ്ണ് മേടിച്ച് പാല് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ റോയൽ ക്യാൻ ഫസ്റ്റ് എയ്ഡ് മിൽക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ റോയൽ ക്യാൻ സ്റ്റാർട്ടർ കിട്ടും. അങ്ങനെ ഫീഡിങ് നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ ഫീഡിങ് ചെയ്താൽ പറ്റും. ആർക്കെങ്കിലും ഇതിലൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചില നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, പറ്റുന്ന ഒരുപാട് അപകടങ്ങളുണ്ട് ഓരോ ഡോഗ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ. ഞാനാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ഇതേപോലെ എൻക്വയറി ചെയ്തിട്ടാണ് ഒരു ഡോഗിനെ എടുക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഏട്ടൻ പറയുന്ന ആളുകൾ ഈ ഗോപേട്ടനാണ് നമുക്ക് എല്ലാ ഡോഗ്സിനും എടുക്കുന്നത്. നമുക്ക് ഒരു ഡോഗിനെ എടുക്കണമെങ്കിൽ നമ്മൾ അത്രയും ഫോട്ടോസും എല്ലാം അയച്ചു കൊടുത്തിട്ടേ എടുക്കലുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു ലോങ് കോട്ട് പപ്പീനെ ഒരു ലോങ് കോട്ട് ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും നിങ്ങൾക്കിതിന് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മുന്നേ പറയാനുള്ളത് ഇപ്പോൾ ഒരു 2000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തോളം ആയി. നിങ്ങളുടെ ഏറ്റവും വിലയേറിയ സപ്പോർട്ടിന് ഏറ്റവും വലിയൊരു നന്ദി പറയുകയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു നല്ല വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണം, കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ ചോദിക്കുന്ന പോലെ എല്ലാവരും ഇനിയും ഡൗട്ട് ചെയ്യണം, ഡൗട്ടുകൾ ചോദിക്കണം. അപ്പം വീണ്ടും കാണുന്നവരെ നമസ്കാരം.